നമ്മുടെ നാട്ടിൽ കറണ്ട് പോവുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസം വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. പലപ്പോഴും ഞാൻ എൻ്റെ ക്ലയൻറ്റിനോട് പറയാറുണ്ട്, അയ്യോ എനിക്ക് കറണ്ട് ഇല്ല, അതുകൊണ്ട് ബ്രോഡ്ബാൻഡ് ഓഫാണ്, മൊബൈൽ നെറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, എനിക്ക് വീഡിയോ കോളിലേക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവർ അത്ഭുതത്തോടെ നോക്കാറുണ്ട്, യു മീൻ നോ ഇലക്ട്രിസിറ്റി? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഇൻവെർട്ടർ സിസ്റ്റത്തെക്കുറിച്ചാണ്. നിങ്ങൾ എൻ്റെ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടു കാണും, ഇനി എൻ്റെ വീട്ടിൽ കറണ്ട് പോകില്ല. ശരിയാണ്, ഞാനൊരു നല്ലൊരു ഇൻവെർട്ടർ സിസ്റ്റം വീട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് 10 hours പ്ലസ് ബാക്കപ്പ് തീർച്ചയായും കിട്ടും. അപ്പോൾ ആ ഇൻവെർട്ടറിനെ കുറിച്ചുള്ള വിശേഷങ്ങളും ഇൻവെർട്ടറിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ചെറിയൊരു ഡൗട്ടും ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇതൊരു ഇൻവെർട്ടറിനെ കുറിച്ചുള്ള ടെക്നിക്കൽ റിവ്യൂ അല്ല, കാരണം ഞാനൊരു എക്സ്പേർട്ടും അല്ല. ഞാൻ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്ന ആളുകളോട് സംസാരിക്കുകയും അവരുടെ ഒരു 1 year 2 year ആയിട്ടുള്ള യൂസേജിൽ നിന്നുള്ള ഡയറക്റ്റ് റിവ്യൂ കേട്ടതിന് ശേഷമാണ് ഞാനൊരു ഇൻവെർട്ടർ സിസ്റ്റം എൻ്റെ വീട്ടിൽ വച്ചത് തന്നെ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും ഞാൻ ഷോപ്പിൽ പോയി തിരക്കിയതും എൻ്റെ വീട്ടിലിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് വച്ചും ഉള്ള ഒരു യൂസർ ഇൻഫോർമേഷനാണ് നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ, ലൂമിനസിൻ്റെ എക്കോ വോൾട്ട് 1550. ഈ ഇൻവെർട്ടറിന് 1200 volts ലോഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സിംഗിൾ ബാറ്ററി ഇൻവെർട്ടറിൽ ഒന്നാണ് ലൂമിനസിൻ്റെ എക്കോ വോൾട്ട് 1550. ഞാൻ ഈ ഇൻവെർട്ടർ എടുക്കാനുള്ള കാരണം എനിക്ക് ഒരു 8 hours പ്ലസ് ബാക്കപ്പ് ഫോർ റൂമുകളിൽ ഒരേ സമയത്ത് ഇൻവെർട്ടർ കണക്റ്റ് ചെയ്യുമ്പോഴും ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലൂമിനസിൻ്റെ 1550 എടുത്തത്. അതുപോലെ തന്നെ ബാറ്ററി ഞാൻ എടുത്തിരിക്കുന്നത് കിർലോസ്കറിൻ്റെ 200 AH ബാറ്ററിയാണ്. ഇത് വളരെ നല്ലൊരു ബാറ്ററിയാണ്, നല്ലൊരു ബാക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ്. വേറെ ബാറ്ററിയിലേക്ക് പോകാത്തതിൻ്റെ കാരണം ലൂമിനസിൻ്റെ ബാറ്ററി എല്ലാം 3 year warranty വരുന്നുള്ളൂ. അതുപോലെ തന്നെ 150 AH ആണ്. എനിക്ക് 4 rooms ഒരേ സമയം ഫാൻ റണ് ചെയ്യുകയും ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയും വേണ്ടതിനാൽ 200 AH ബാറ്ററി വളരെ അത്യാവശ്യമായിരുന്നു. പക്ഷേ നിങ്ങൾക്കൊരു 2 rooms 3 rooms ആണെങ്കിൽ ഒരു 150 AH ബാറ്ററി തന്നെ ധാരാളമാണ്. കിർലോസ്കർ 6 months വാറൻറ്റി കൂടി ഈ ബാറ്ററിയിലെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. അത് വളരെ യൂസ്ഫുള്ളാണ്, കാരണം ബാറ്ററിയാണ് എപ്പോഴും കംപ്ലൈൻറ്റ് വരാൻ ചാൻസ്. ഇപ്പോൾ 5 years വാറൻറ്റി ഉള്ളൊരു ബാറ്ററി എപ്പോഴും നമുക്ക് ഒരു ബെനിഫിറ്റ് തന്നെയാണ്. ഫ്രീ ആയിട്ട് എല്ലാ മെയിൻ്റനൻസും അവർ ചെയ്തു തരുന്നതാണ്. ഇതാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പ്രൈസ് റേഞ്ച്, 11,200. അതുപോലെ തന്നെ ബാറ്ററിയുടെ പ്രൈസ് 20,999. എന്നിരുന്നാലും നമുക്ക് ഈ ഇൻവെർട്ടറും ബാറ്ററിയും കൂടി 25,000 ഷോപ്പ് ഓണർ പ്രൊവൈഡ് ചെയ്തത്, ഡീലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് നമ്മുടെ ഇൻവെർട്ടറും ബാറ്ററിയും. ഇത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് ഈ ബാറ്ററി ചാർജ് ആവുന്നതും. കറണ്ട് പോകുമ്പോൾ ഈ ബാറ്ററിയിൽ നിന്ന് ചാർജ് തിരിച്ച് ഇൻവെർട്ടർ വഴി നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്, കാരണം നമ്മൾ ഇൻവെർട്ടർ വയറിംഗ് ഒന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നമുക്കിത് ഇവിടെ വയ്ക്കാൻ മാത്രമേ നിവർത്തിയുള്ളൂ. ഇത് പിന്നീട് നമ്മൾ പെർമനൻ്റ് ആയിട്ടൊരു ഇൻവെർട്ടർ വയറിങ്ങൊക്കെ ചെയ്തതിന് ശേഷം മാറ്റുന്നതാണ്. ഒരുപാട് ആളുകളുടെ ഒരു സംശയമാണ് ഇൻവെർട്ടർ വീട്ടിൽ കണക്റ്റ് ചെയ്യുമ്പോൾ പുതിയതായി വയറിങ്ങിൻ്റെ ആവശ്യമുണ്ടോ, ഇൻവെർട്ടർ വയറിംഗ് വേണം. ഇതുപോലുള്ള സംശയങ്ങൾ കാരണമാണ് പലരും ഇൻവെർട്ടർ വാങ്ങിക്കാതിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് സിമ്പിളായി തന്നെ ഇൻവെർട്ടർ നിങ്ങളുടെ വീട്ടിലെ ഈ DB കണക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് വലിയ കോസ്റ്റ് ഒന്നും ആവത്തില്ല, ഒരു 1000 rupees കോസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഈ DB കണക്ഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട റൂമുകളുടെ ഏതാണോ അതിൽ മാത്രം ഈ ഇൻവെർട്ടറിൻ്റെ വയർ കൊടുക്കുക. അപ്പോൾ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ബാറ്ററിയിൽ നിന്ന് പവർ എടുക്കാതെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ മോട്ടർ, ഫ്രിഡ്ജ്, ഗ്രൈൻഡർ ഇതൊക്കെ വരുന്ന സ്ഥലങ്ങളിലെ DB ഇത് കണക്റ്റ് ചെയ്യത്തില്ല, പകരം റൂമുകളിലേക്ക് മാത്രമാണ് തൽക്കാലം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സിംഗിൾ ബാറ്ററി
ഇൻവെർട്ടറിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ഇൻവെർട്ടർ തന്നെയാണ് ലൂമിനസിൻ്റെ എക്കോ വോൾട്ട് 1550. മാക്സിമം പവർ എക്സ്ട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ ഇൻവെർട്ടറിനുണ്ട്. നിങ്ങൾക്ക് എല്ലാ പേർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻവെർട്ടർ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.